ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉണക്കിറ്റുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. അതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. സംസ്ഥാനത്ത് ഓണക്കിറ്റ് ഉണ്ടാകുമെങ്കിലും എല്ലാവർക്കും ഈ പ്രാവശ്യം ഓണക്കിറ്റ് ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ. സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയായതിനാൽ ഓണക്കിറ്റ് പരിമിതപ്പെടുത്തിയേക്കും. എല്ലാ കാർഡുടമകൾക്കും ഓണക്കിറ്റ് ലഭിക്കില്ല. മഞ്ഞക്കാർഡുകാർക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കും മാത്രമായി കിറ്റ് പരിമിതപ്പെടുത്താനാണ് ആലോചിക്കുന്നത്. ഓണക്കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച് ധാരണയായത് എന്നാണ് റിപ്പോർട്ടുകൾ. എല്ലാവർക്കും ഓണക്കിറ്റ് നൽകണമെങ്കിൽ 558 കോടി രൂപ വേണ്ടിവരും. വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തിമ തീരുമാനമെടുക്കും. കഴിഞ്ഞ വർഷം 90 ലക്ഷം റേഷൻ കാർഡുകാർക്ക് ഓണക്കിറ്റ് തയ്യാറാക്കി നൽകിയതിൽ 500 കോടി രൂപ ചെലവായിരുന്നു. എന്നാൽ ഇത്തവണ കാർഡുടമകളുടെ എണ്ണം 93.76 ലക്ഷമായി ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെ എല്ലാവർക്കും ഓണക്കിറ്റ് നൽകിയത് കോവിഡ് ഉൾപ്പെടെയുള്ള പ്രത്യേക സാഹചര്യം കണക്കിലെടുത്താണ്. അതിനാൽ ഇത്തവണ ഓണക്കിറ്റ് പരിമിതപ്പെടുത്താനാണ് സാധ്യത. നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നത് എല്ലാ റേഷൻ കാർഡുള്ള ആളുകൾക്കും ഈ വർഷവും ഓണക്കിറ്റ് ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ വരുന്ന സൂചനകൾ റേഷൻ കാർഡുകളിൽ മഞ്ഞ റേഷൻ കാർഡുള്ള ആളുകൾക്ക് മാത്രമായി ഓണക്കിറ്റ് പരിമിതപ്പെടുത്തിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ഇത്. കാരണം പച്ചക്കറിക്കുൾപ്പെടെ എല്ലാ സാധനത്തിനും കുത്തനെ വില കൂടുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഓണത്തിന് ഒരു ഓണക്കിറ്റ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. അത് ഇല്ലാതാകുന്നതോടുകൂടി ഈ വർഷത്തെ ഓണം മിക്കവാറും ആളുകൾക്കെല്ലാം പൊള്ളും. ഏകദേശം 7 ലക്ഷത്തിന് താഴെ ആളുകൾക്ക് മാത്രമാണ് മഞ്ഞ റേഷൻ കാർഡ് ഉള്ളത്. ബാക്കിയുള്ള 85 ലക്ഷത്തിലധികം റേഷൻ കാർഡുകാർ മറ്റ് വിഭാഗം റേഷൻ കാർഡിലാണ്. അവർക്കൊന്നും ഈ വിഹിതം ലഭിക്കില്ല. എന്തായാലും വിഷയത്തിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രിയുടേതായാണ്. ധനവകുപ്പിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചാണ് മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുക്കുക. ഇതിൽ മറിച്ചൊരു തീരുമാനം വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഒരു തീരുമാനം വരുവോളം പ്രതീക്ഷ വിടേണ്ടതില്ല. ഇപ്പോൾ വരുന്ന സൂചനകൾ മഞ്ഞ റേഷൻ കാർഡിന് മാത്രമായിരിക്കും ഓണക്കിറ്റ് എന്നുള്ളതാണ്. ഇനി ഈ മാസത്തെ റേഷൻ വാങ്ങാൻ 10 ദിവസമാണ് ബാക്കിയുള്ളത്. അതെല്ലാവരും പോയി വാങ്ങണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. പെൻഷൻ മസ്റ്ററിങ്ങിൻ്റെ അവസാന ദിവസങ്ങളായതുകൊണ്ട് തന്നെ ആധാർ ഒതൻറ്റിഫിക്കേഷൻ പല സ്ഥലങ്ങളിലും നടക്കുന്നതുകൊണ്ട് റേഷൻ കടയിൽ ഈ പോസ് മെഷീൻ തകരാറുകൾ ഉണ്ടാകും. റേഷൻ വാങ്ങാൻ പ്രയാസപ്പെടും. അതുകൊണ്ട് തന്നെ റേഷൻ കടയിൽ പോകുന്ന ആളുകൾ റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ മറക്കരുത്. പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും.